എല്ലാവർക്കും ലിയാസ് ഫ്ലെയിംസ് ഓഫ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു കിഡിലൻ റൈസ് റെസിപ്പി ആയിട്ടാണ്. അതായത് നമ്മുടെ ഇറച്ചി ചോറ്, നമ്മുടെ പോത്തിറച്ചി ഇട്ട് വെച്ച് നല്ലൊരു ഇറച്ചി ചോറ്, നല്ല സൂപ്പറായിട്ടുള്ളൊരു റൈസിൻ്റെ റെസിപ്പിയാണിത്. അതും നമ്മുടെ റേഷനരി വെച്ചിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണിത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനാദ്യം ഒരു കടായി ചൂടാവാൻ വെക്കാം. ചട്ടി ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഗീ ആണ് യൂസ് ചെയ്തേക്കുന്നത്, നിങ്ങൾക്ക് ഏത് ഓയിലും വേണമെങ്കിലും യൂസ് ചെയ്യാം. ആ നന്നായി ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് 3 ഏലക്ക, 3 ഗ്രാമ്പൂ, 1 പട്ട, 1-5 കുരുമുളക് അതുകൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക എണ്ണയിൽ. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വെച്ചിട്ട് വേണം നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാൻ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, പച്ചമുളക് അരിഞ്ഞു വെച്ചത് അതുകൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 പച്ചമുളകാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരുന്നത്, 2-3 പച്ചമുളക്. കാരണം ഞാനിത് പോത്തിറച്ചി വേവിച്ചപ്പോൾ ഓൾറെഡി പച്ചമുളക് ഇട്ട് വെച്ചാണ് വേവിച്ചിരിക്കുന്നത്. നല്ലപോലെ അതൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. 2 വലിയ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് നമുക്കതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്നൊന്ന് വാടി വരാനായിട്ട് അല്പം ഉപ്പുകൂടി ചേർത്ത് നല്ലപോലെ അത് വാട്ടിയെടുക്കുക. അല്പം സവാളയൊക്കെ കൂടുതലുണ്ടെങ്കിലാണ് കറിക്ക് ടേസ്റ്റും കൂടുള്ളൂ. അതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3 ടേബിൾ സ്പൂൺ മീറ്റ് മസാല. നല്ലപോലെ ഒന്ന് മുരിയിച്ചെടുക്കുക. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം അതൊന്ന് വാട്ടിയെടുക്കാനായിട്ട്. അതൊന്ന് വാടി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന, ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. 2 ടൊമാറ്റോയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. മസാല ഇട്ട് കഴിഞ്ഞതിന് ശേഷം ടൊമാറ്റോ ചേർക്കുന്നത് ഒന്നുകൂടി പൊടികളൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ലപോലെ എണ്ണ തെളിയുമ്പോഴേക്കും നമുക്കതിലേക്ക്, ഞാനിവിടെ ഓൾറെഡി നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പോത്തിറച്ചിയാണ്, ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. വേവിച്ച് വെച്ചിരിക്കുന്ന പോത്തിറച്ചി 300 ഗ്രാം ഉണ്ടാവും. അത് ഞാൻ ഓൾറെഡി പച്ചമുളകും ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് വേവിച്ച് വെച്ചിരിക്കുകയാണ്. അത് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം നെയ്യൊക്കെ ഉള്ള ഒരു ഇറച്ചിയായിരുന്നു. മസാലയിലേക്ക് നല്ലപോലെ അത് ഇളക്കി യോജിപ്പിക്കുക. അധികം വെന്തുടഞ്ഞതായിരിക്കരുത് കേട്ടോ, ഒരു പാതി വേവ് വെച്ച് എടുത്തതായിരിക്കണം. ഹാഫ് ടേബിൾ സ്പൂൺ ഗരം മസാല
പൊടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ വീട്ടിൽ പൊടിച്ചു വെച്ച ഗരം മസാല ആണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അതൊന്ന് മൂടി വെച്ച് ഒരു എണ്ണ തെളിയുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പം നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു നാല് കപ്പ് റൈസ് എടുത്തിരിക്കുന്നത്. ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന കണക്കിനാണ് ഞാനിതിന് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പോകുന്നത്. കറക്റ്റ് വേവ് എടുക്കുക. ആ ഒരു അളവ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ വേവ് കിട്ടും. നാല് ഗ്ലാസ് അരിക്ക് ഞാനിവിടെ എട്ട് ഗ്ലാസ് വെള്ളം കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മുടെ ഗ്രേവിക്ക് അധികം വെള്ളം ജലാംശം ഇല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരളവിലും മതിയാവും. വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിവിടെ സർവ്വസുഗന്ധിയുടെ ഒരു ലീഫ് ഇട്ട് കൊടുത്തത് നല്ലൊരു ഫ്ലേവറിനും ഒരു സ്മെല്ലിനൊക്കെ വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുത്തത്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തേങ്ങാപ്പാലാണ്. ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഒരു ടേബിൾ തേങ്ങാപ്പാൽ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നാരങ്ങ യൂസ് ചെയ്യാം കേട്ടോ. ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞാനതൊന്ന് തുറന്നു നോക്കി ഒന്ന് ഇളക്കി കൊടുത്ത ആവശ്യത്തിന് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് വേണമെങ്കിൽ ജലാംശം കുറവാണെങ്കിൽ നിങ്ങൾക്ക് അല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അല്ല, വേവ് കൂടിപ്പോയെന്നാണ് തോന്നണമെങ്കിൽ നിങ്ങൾക്കതൊന്ന് ഫാനിൻ്റെ അടിയിൽ വെച്ചാൽ മതിയാവും. ഇപ്പം നമ്മുടെ റൈസൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 20 മിനിറ്റ് കൊണ്ടിട്ടാണ് എനിക്ക് ഈ റൈസ് ഈ ഒരു പാകത്തിന് കിട്ടിയത്. കറക്റ്റ് ഉടയാണ്ട് നല്ലൊരു പരുവത്തിൽ അതിൻ്റെ കറക്റ്റ് ഇതിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. കുറച്ച് പൈനാപ്പിളും കുറച്ച് കിസ്മിസും കശുവണ്ടിയും വേപ്പിലയും സവാളയൊക്കെ വറുത്ത് ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്യട്ടെ. വേണമെങ്കിൽ നിങ്ങൾക്ക് പൈനാപ്പിൾ എസെൻസോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള എസെൻസുകളൊക്കെ യൂസ് ചെയ്യാം. ഞാനിവിടെ ഓൾറെഡി സർവ്വസുഗന്ധിയുടെ ഇല യൂസ് ചെയ്ത് കാരണം വേറെ ഒന്നും ഇട്ടിട്ടില്ല. ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ നല്ല കിഡ്ഡിലെ ഇറച്ചി ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കഴിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് റേഷനരി ആണെന്ന് തോന്നത്തേയില്ല. ഇതിപ്പോൾ ഈ അരി വെച്ച് തന്നെയല്ല, നമ്മുടെ സാധാ സുരേഖയൊക്കെ വെച്ചിട്ട് നമുക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അത് നല്ല ഒരു പീസാണ്. ഇപ്പോൾ ഒത്തിറച്ചിട കിട്ടണമെങ്കിൽ അതിലും ടേസ്റ്റി ആയിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനെല്ലാവർക്കും ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ പരീക്ഷിച്ചിട്ട് എനിക്ക് കമൻ്റ് അയക്കണം. താങ്ക് യു.